കാരണം നമ്മുടെ കയ്യിൽ അന്ന് വാർത്ത റെക്കോർഡ് ചെയ്തതില്ല. സൗദി ഗവൺമെന്റിന് അതിനൊരു തിരുത്തു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നടന്നു എന്ന് തെളിവ് വേണ്ടേ? നമ്മുടെ കയ്യിൽ അതിന് തെളിവുണ്ടായിരുന്നില്ല, അന്ന് റെക്കോർഡ് ചെയ്തിരുന്നില്ല, ഈ വാർത്ത റെക്കോർഡ് ചെയ്തില്ല. പിന്നെ നോക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ തന്നെ കൊണ്ടുവന്നു, കൃത്യമായി മുസ്ലിയാക്കന്മാരുടെ സി ഡി വാങ്ങി നേരെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോ അവർക്ക് മനസ്സിലായി, വ്യാജപ്രകടനം നടത്തി, ജലീലിനെ വിളിച്ചു, ജലീൽ കണ്ണമംഗലത്തെ വിളിച്ചു, തിരുത്തിക്കോളം തിരുത്തിക്കോളം. അത് എവിടെയാണോ പ്രക്ഷേപണം ചെയ്തത്, ഏത് വഴിക്കാണോ പറഞ്ഞത്, അങ്ങനെ തന്നെ അവിടെ വെച്ച് തന്നെ പറയിക്കണം. അവസാനം പറഞ്ഞപ്പോ രണ്ടെണ്ണം, ഏയ് ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു, മക്കയെന്ന് പണ്ഡിതന്മാരുണ്ടെന്ന് പറഞ്ഞു, മക്കയിലൊക്കെ മൗലിദൊക്കെ ഭയങ്കര ആഘോഷത്തിലാന്ന് അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പക്ഷെ അള്ള പറഞ്ഞു അതും തിരുത്തിക്കണം. അത് അള്ള എടുത്ത തീരുമാനം, ആ നമ്മളെടുത്ത തീരുമാനമല്ല, അള്ള എടുത്ത തീരുമാനം. ആ വ്യാജപ്രചരണമല്ലോ മക്കയുടെ പേരിൽ പറയുന്ന ആ വ്യാജപ്രചരണം അത് ഒഴിവാക്കണം. അതുപോലെ എന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റസൂലിന്റെ പേരിൽ പറയുന്ന ആരോപണവും തിരുത്തിക്കോണം. അള്ള തിരുത്തിച്ചു, കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് 7-ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുല്ലസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്നേ. സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു, ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മർവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. നിങ്ങൾക്ക് അന്വേഷിക്കാം ജലീൽ കണ്ണമംഗലത്ത് ആരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ട് എന്ത് ഇവർക്ക് കിട്ടാൻ, എന്ത് നേട്ടാണ് ഇവർക്കുള്ളത്? ഈ രൂപത്തിൽ വളരെ, എന്നിട്ട് റസൂലിന്റെ വലിയ ഹുബ്ബും പിരിശവും പറഞ്ഞ് ആടിയും പാടി നടക്കുക, അള്ളാന്റെ ദീൻ ഈ കൊലത്തില് ആളുകളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട്, അതിനുവേണ്ടി ആളെ ചട്ടം കെട്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങളാ മാന്യ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കും. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്നിട്ട് ഇടക്കിടക്ക് അമേരിക്കയിൽ പോവുക, രണ്ട് പോരുക, അത് വലിയ വലിയ ഷെയ്ഖന്മാരെ കണ്ടു പോവുക. ഏയ് അങ്ങനെ അമേരിക്ക പോകണ്ട, ലോകാന്തര വിസിറ്റാണത്രേ, ഇന്റർനാഷണൽ ദഅവയാണത്രേ. അമേരിക്ക പോയിട്ട് ഇവര് ദൈവത്തെടുത്തേ. നമ്മുടെ നാട്ടിലെ ഈ സക്കാഫികളും സക്കാഫിമാരുടെ ഉസ്താദൊക്കെ അമേരിക്ക ചെന്നിട്ട് ജോർജ് ബുഷിനോട് എന്ത് പറയാ, അള്ളാഹുവിന്റെ ദീൻ ദീൻ ആണെന്ന് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ അങ്ങോട്ട് ദൈവത്തെടുത്താൻ പോണതാ ആണോ ഈ ജാതി ഇസ്ലാമിക വിരുദ്ധ പണി നടത്തുക, എന്നിട്ട് ഇന്റർനാഷണൽ ലെവല് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുക. എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? നബിയുടെ കബറിന്റെ പേരിൽ പോലും കളവ് പറഞ്ഞ എന്തിനാ? നാട്ടിലെ ജാറങ്ങൾ കെട്ടിപ്പെടുക്കുകയും അത് ഉപജീവന മാർഗമാക്കി മാറ്റുകയും ചെയ്തവരെ ഇവര്. എന്നിട്ട് ഇവിടെ എന്താ പ്രസംഗിച്ചത്? ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞെന്താ, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് ഉളുപ്പില്ലാതെ, നമുക്കറിയാം ചേറ്റുവയിൽ നടന്നൊരു ആനക്കലഹം, നമ്മൾ ആനക്കലഹം ഒരുപാട് കണ്ടതാ, ശുദ്ധ ഖുർആനിലുണ്ട് ആനക്കലഹം. മലം തറ കൈഫ ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ لم يجعل كيدهم في تضليل وارسل عليهم طيرا ابابيل ترميهم بحجاره من سجيل فجعلهم كعصف ماكول ആനക്കലഹം അല്ല നശിപ്പിച്ചു. അന്ന് ഈ ആനയും പടയും വന്നത് ദീൻ നശിപ്പിക്കാനാണ്. അന്ന് ആനയും പടയും വന്നത് കഅബാലികം നശിപ്പിക്കാനാണ്. അന്ന് ആനപ്പടയും അബ്രഹത്തും വന്നത് കഅബാലയം പൊളിക്കാനാണെങ്കിൽ, ഇന്ന് ആനയും സഖാഫികളും വന്നത് ദീൻ പൊളിക്കാനാണ് അല്ലേ, ഇസ്ലാമിനെ പൊളിക്കാനല്ലേ. എന്നിട്ട് ചേറ്റുവയിൽ നടന്ന
ആ ദുരന്തം ഇവിടെ ഇട്ടിട്ട് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറയാണ് ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവും ഇല്ല, ഒരു ബന്ധമില്ല. എപ്പോഴാ തലാക്കില്ലേത്? എപ്പോഴാ തലാക്കില്ല? ഒരു ബന്ധമില്ല എന്നൊക്കെ തീർത്ത് പറയണ എങ്ങനെ? പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? തലാക്കില്ലാൻ പറ്റുമോ? എങ്കിൽ കേട്ടോ, ആനയായി ശക്കാഫികൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? ആനയുമായി ശക്കാഫികൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? അത് നമ്മളല്ല പറയേണ്ടത്, സക്കാഫികളാ പറയേണ്ടത്. കേട്ടോളൂ, സക്കാഫി പറയട്ടെ. ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ കിടന്നു? മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാറാകുമ്പോ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുള്ളിയെടുക്കണ്ട, അപ്പൊ നമുക്ക് തുള്ളിയെടുക്കാൻ പാടില്ലല്ലോ. കാര്യമൊക്കെ കൊടുക്കുമല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടി നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാല് അതുപോലെ വളരെ വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം തുറന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുപോകത്തിൽ അറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കലെ വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഇനി അങ്ങനെ ആരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം അത് വലിയ പുണ്യകർമ്മമാണെന്ന് അതിന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാൾ ഒരു ആനനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കടന്ന് നടന്നു, യാത്ര ചെയ്തു, ഇസ്ലാമിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ട് അതിനൊക്കെ തന്നെയാണ്. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല, ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സംഗതി പ്രശ്നം എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ച് സംഗതി തെറ്റാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. വേറൊരു സഖാവി ഉണ്ട്. ആ സഖാവി പറയണത് ഇപ്പൊ ഒരാൾ ആനപ്പുറത്ത് റൂസിന് വന്ന് എന്ത് ചെയ്യുന്ന, ഒരാള് ബൈക്കിൽ വരുന്ന പോലെ കാറിൽ വരുന്നത് പോലെ ഒരാൾ ആനപ്പുറത്ത് റൂസിന് വന്നാല് അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഇവർക്ക് കൊള്ളാനോ തള്ളാനോ പറ്റണില്ല. ആ തെറ്റാന്ന് തീർത്ത് പറയാൻ പറ്റുമോ? അത് പറ്റൂല. എന്നാ പരിപൂർണ്ണമായിട്ട് അങ്ങ് കൊള്ളാൻ പറ്റുമോ? അതും പറ്റൂല. എന്തേ തള്ളാൻ പറ്റാത്ത കാരണം എന്നറിയോ? തള്ളാൻ പറ്റാത്ത കാരണം ഇവര് ഫത്വ കൊടുത്തിട്ടുണ്ട് മുമ്പ്. ഏത് ബുക്കിലാ? ഏത് ബുക്കിലാ മോലവി? ബുക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ബുക്ക് പറഞ്ഞാല് പറയൂ അത് അന്ന ആള് മറ്റേ ആള് മറിച്ചാള്. ബുക്കൊന്നുമല്ല, നേരെ മറിച്ച് ഇവരുടെ സുന്നി വോയിസിൽ 1979 മാർച്ചിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. 1979 സുന്നി വോയിസിൽ ആനക്കും പ്രശ്നമില്ല, ചെണ്ടമുട്ടിനും പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല, കുഴൽവിളിക്ക് പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല എന്ന് ഇവര് ഫത്വ ഇറക്കിയിട്ടുണ്ട്. ശാലിയാത്തിയുടെ ഫത്വ, ശാലിയാത്തിയുടെ ഫത്വ. ആ ഫത്വ കൃത്യമായി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തള്ളാൻ പറ്റൂല, തെറ്റാന്ന് പറയാൻ പറ്റൂല. ആനക്ക് എന്താ കുഴപ്പം എന്നാ മൂപ്പര് ചോദിക്കണത്? ആനയോ ആനക്ക് എന്താ കുഴപ്പം? ആനയോ ആനക്ക് എന്താ കുഴപ്പം എന്നാ തുടക്കത്തിൽ ചോദിക്കണത്? കണ്ടോളൂ ആനക്ക് എന്താ കുഴപ്പം എന്ന് കണ്ടോളൂ. കണ്ടോ, ഇപ്പൊ മനസ്സിലായി ആനക്കെന്താ കുഴപ്പം? ഇവിടെ വന്നിട്ട് ഇതേ ചേറ്റോ ഇട്ടിട്ട് ഇയാള് പറയാ, ഇവിടെ പ്രസംഗിച്ച ആള് പറയാ ഞമ്മക്കതുമായിട്ട് ഒരു ബന്ധമില്ല. ഓ, അങ്ങനെ തലാക്കില്ല മുറിയുടെ ബന്ധമൊന്നും അല്ലത്, അത് കഠിന ബന്ധാണ്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒന്ന് കാണിച്ചു വരുത്തി തീർത്തിട്ട് ഒരു സഖാഫി ഇവിടെ ആ ക്ലിപ്പിട്ട് കാണിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇനിയോ ഉറൂസ് നടക്കുന്നത് ചെണ്ട, ചെണ്ടയായിട്ട് വല്ല ബന്ധമുണ്ടോ? ചെണ്ടയുമായി വല്ല ബന്ധമുണ്ടോ? ഇനി നാളെ ചെണ്ടയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് പറയണ്ട. അതുകൊണ്ട് ആ ബന്ധം കൂടി പഠിപ്പിച്ചേക്കാം. കണ്ടോളൂ ചെണ്ടയും മുസ്ലിയാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താ? ചെണ്ടമുട്ടനെ
നിയമവും തമ്മിൽ എതിർപ്പില്ല. കണ്ടോ, വളരെ മാന്യമായുള്ള വർത്തമാനങ്ങളാണ്. കാര്യം പറയുന്ന സക്കാഫികളാണല്ലോ, വളരെ മാന്യമായിട്ടുള്ള വർത്തമാനാണ്. എന്താ ചെണ്ട, ആ ചെണ്ട മുട്ടാം, പക്ഷെ ഇടുങ്ങിയ ചെണ്ട, അതിനെ ദുടി, ഇടുങ്ങിയ ചെണ്ട അത് മുട്ടാൻ പാടില്ല, ദുടി മുട്ടാൻ പാടില്ല, അത് ഹറാമാണ്. ചെണ്ടമുട്ടാൽ ജായിസാണ്, അനുവദനയാണ്, ഒരു കുഴപ്പമില്ല. ചെണ്ട അടിക്കാന്ന് മക്കുപറയിൽ ചെണ്ട അടിക്കണൊരു തെറ്റില്ല, പക്ഷേ നടുകുടുങ്ങിയ ദുടി അതടിക്കും, നടുകുടുങ്ങിയത് അത് മുട്ടല് ഹറാമാണ്. എന്നാല് ദിഫായ് ഷെയ്ഖ് കബാലയത്തിനടുക്ക പോയി മുട്ടിയതോ, മുന്നം തോടി മുട്ടി കബാന ചുറ്റും നാൾ ൂളങ്കുന്ന നേരത്തിൽ ഒളിവർ റഫായി എന്നല്ലാ വിളിച്ചോവർ, ഇളാകാശം വാതിയിലൊക്കെ തുറന്നു പോയി ഇളകി.